നമസ്കാരം. പാലക്കാട് അമ്മ 6 വയസ്സുകാരനെ കഴുത്തുറത്ത് കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് കേരള സമൂഹം കേട്ടറിഞ്ഞത്. ഇപ്പോൾ ഈ കേസിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. നഗരത്തിനടുത്ത് പുതുപ്പള്ളി തെരുവ് പൂളക്കാടായിരുന്നു നാടിനെ ഞെട്ടിച്ച സംഭവം. 6 വയസ്സുകാരനായ മകൻ അമീലിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ഷാഹിദയെ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ മകനെ ശുചിമുറിയിലെത്തിച്ചാണ് കൊല നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഷാഹിദ തന്നെയാണ് സംഭവം പോലീസിനെ അറിയിച്ചതെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഉറങ്ങിക്കിടന്ന കുട്ടിയുടെ കാലുകൾ കൂട്ടിക്കെട്ടിയ ശേഷം വീട്ടിലെ ശുചിമുറിയിൽ കൊണ്ടുപോയി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലാണ് മൃതദേഹം കിടന്നിരുന്നത്. കൊലപാതകം നടത്തിയ ശേഷം അമ്മ ഷാഹിദ തന്നെയാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പുലർച്ചെ 4 നാടിനെ നടുക്കിയ അരുംകൊല നടന്നത്. പുതുപ്പള്ളി തെരുവ് പൂളക്കാട് താമസിക്കുന്ന സുലൈമാന്റെ ഭാര്യ ഷാഹിദ മകൻ ആദിലിനെ കൊലപ്പെടുത്തുകയായിരുന്നു. 3 ആൺമക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു 6 വയസ്സുകാരനായ ആദിൽ. ശനിയാഴ്ച സമീപത്തെ വീട്ടിൽ നിന്ന് ജനമൈത്രി പോലീസിൻ്റെ നമ്പർ യുവതി വാങ്ങിയിരുന്നു. ദൈവത്തിനു വേണ്ടി മകനെ ബലി നൽകിയെന്നാണ് പോലീസിനോട് അമ്മ പറഞ്ഞത്. കൊലപാതകം നടന്നത് ഭർത്താവോ മറ്റു മക്കളോ അറിഞ്ഞിരുന്നില്ല. ഇവർ മറ്റൊരു മുറിയിലാണ് കിടന്നിരുന്നത്. ഷാഹിദ ഇപ്പോൾ ഗർഭിണിയാണ്. ഏറെക്കാലം മദ്രസ അധ്യാപികയായി ഷാഹിദ ജോലി ചെയ്തിട്ടുമുണ്ട്. ഭർത്താവ് സുലൈമാൻ ടാക്സി ഡ്രൈവറാണ്. ഷാഹിദയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നാൽ ഷാഹിദയ്ക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ദൈവകൽപ്പന പ്രകാരമാണ് താൻ മകനെ കൊലപ്പെടുത്തിയതെന്നാണ് ഷാഹിദ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഇക്കാര്യത്തിലടക്കം വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് പോലീസ് അറിയിക്കുന്നു. കേസന്വേഷണം നടത്തുകയാണ് ഇപ്പോൾ. മാനസിക വിഭ്രാന്തിയാണോ അതോ മറ്റേതെങ്കിലും കാരണമാണോ എന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ദൈവകൽപ്പന പ്രകാരമാണ് കൃത്യം ചെയ്തതെന്ന് ഷാഹിദ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന നിലപാടാണ് പോലീസിനുള്ളത്. വിദേശത്ത് ഡ്രൈവറായി ജോലി ചെയ്ത് വരികയായിരുന്ന ഇവരുടെ ഭർത്താവ് നാട്ടിലെത്തിയിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളും ഇവരെ അലട്ടിയിരുന്നതായി നാട്ടുകാരും പറഞ്ഞിരുന്നു. പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി വിശദ പരിശോധന നടത്തിയിരുന്നു.